സാമ്പത്തിക പ്രതിസന്ധി അതിനുള്ളിലുന്ന ഒരു സർക്കാർ ഇതുപോലെ കേരളത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത്രയേറെ സാമ്പത്തിക പ്രതിസന്ധിയുടെ തീച്ചുള്ളിലാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. എന്നിട്ടും ദുർവ്യയം ദുർച്ചെലവ് ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ട്രാവൻകൂർ പാലസ് പുനരാവിഷ്കരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ചെലവഴിക്കാൻ പോകുന്ന പണം 40 ലക്ഷമാണ്. ഇവിടെ കർഷകരുടെ നെല്ലിന്റെ പൈസ കൊടുത്തിട്ടില്ല ഈ ഗവൺമെന്റ്. സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഒരുപാട് തുറകളിൽ ഈ സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു കാലമാണ്. ഇതുപോലൊരു സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചൊരു കാലഘട്ടം അടുത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അച്യുതാനന്ദന്റെ കാലത്ത് പോലും ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യമെല്ലാം ഉണ്ടായിട്ടും അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ഒരു സർക്കാരായി ഇടതുപക്ഷ സർക്കാർ തരം താണു പോയിരിക്കുന്നു. ആരെന്ത് പറഞ്ഞാലും അത് വിമർശനമായി കാണുന്ന ഒരു സർക്കാരാണ്. വിമർച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പറയുന്നത് കൊണ്ട് ഗുണവുമില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ വയ്യ എന്നതുകൊണ്ട് പറയാണ്. അതുകൊണ്ട് ഇത് ദുർച്ചെലവാണ്, ഇത് സർക്കാരിന്റെ ഖജനാവിനുണ്ടാക്കുന്ന കനത്ത നഷ്ടമാണ്. ആ നഷ്ടം നികത്താൻ ഇതിന് ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് ആ പണം റിക്കവർ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഈ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയും ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അമർഷം ഈ പ്രശ്നത്തിൽ രേഖപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.